എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നല്ല നമ്മളുടേതായിട്ടുള്ള സ്പൈസിയൊക്കെ ചേർത്ത് തന്തൂരി മസാലയൊക്കെ ഇട്ട് ആ ഫുൾ ചിക്കൻ നമുക്ക് പാനിൽ എങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ കട്ട് ചെയ്യാം. ആ ചിക്കൻ കട്ട് ചെയ്യുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. ആദ്യം ആ ചിറകിൻ്റെ ലാസ്റ്റ് ഉള്ളു, കാരണം അതിന് അതിൽ വലിയ മീറ്റൊന്നുമില്ല. അപ്പോൾ അത് കളയാം രണ്ട് സൈഡിൽ നിന്ന്. ഇനി ചിക്കൻ്റെ നടുവേ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. കാരണം ചിക്കൻ്റെ ഓരോ പാർട്സും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ഇതുകൊണ്ടിങ്ങനെ അതുകൊണ്ടൊരു ലൈൻ ഇട്ടിട്ട് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കാരണം ആ സൈഡൊക്കെ അത് ആ ബ്രസ്റ്റിൻ്റെ നടുഭാഗമാണ്. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് ഓപ്പൺ ആവും. ഇനി ആ ഷോൾഡറിൻ്റെ ഭാഗം നമുക്കൊരു ലൈൻ ഇടാം. അപ്പോൾ അവിടേക്കാണ് എപ്പോഴും കുക്കാകാൻ ബുദ്ധിമുട്ട്, താമസിക്കുന്ന ആ ഏരിയയൊക്കെയാണ്. അപ്പോൾ ആ ഏരിയയൊക്കെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും ചിക്കൻ. പെട്ടെന്ന് വേവുന്ന മാത്രമല്ല, പിന്നെ നമ്മൾ മരിനേറ്റ് ചെയ്യുമ്പോൾ ആ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അതുപോലെ കാലിൻ്റെ ഭാഗവും നമ്മളുടെ ആ മുട്ടിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് ഓപ്പൺ ആവും. അവിടെയൊക്കെയാണ് സാധാരണ ചിക്കൻ നമ്മൾ ചിലപ്പോഴൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇടയ്ക്ക് ബ്ലഡൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഭാഗം, അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേകും. എന്നിട്ട് എല്ലാ സൈഡും ഇങ്ങനെ ലൈൻ കൊടുക്കും. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടുമ്പോൾ അതിനകത്ത് നല്ലവണ്ണം പിടിക്കും മസാല. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗമുള്ളത് ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ചില്ലി പൗഡറാണ്, കശ്മീരി ചില്ലി. കശ്മീരി ചില്ലിയുടെ എരിവ് കുറവാണ്, നല്ല കളർ കിട്ടും. അപ്പം അതിന് പകരം നമുക്ക് ഗ്രീൻ ചില്ലി ഇത്തിരി കൂടുതൽ കൊടുത്താൽ മതി. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഗ്രീൻ ചില്ലി അധികം ഇട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ഗ്രീൻ ചില്ലി ഇട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ കസൂരി മേത്തിയാണ് ഡ്രൈ ലീവ്സ്. അപ്പം ഞാനിതിൻ്റെ സാധാരണ പറയുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ഇൻഗ്രീഡിയൻസും എല്ലാം. തൈര്, ഇത്തിരി ഓറഞ്ച് റെഡ് കളറായിട്ടെടുക്കണം. ഞാൻ അധികം സാധാരണ റെഡ് കളർ ഉപയോഗിക്കാറില്ല, എന്നാലും ചെറിയൊരു കളറിന് വേണ്ടി ഇത്തിരി ഒഴിച്ചോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കാരണം കളറ് നല്ലതല്ല, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ചിക്കൻ, പക്ഷെ നമ്മളുടെ അത് ഹെൽത്തി അല്ല കളറ്. അത് ഡ്രൈ മസാല ഓവർ ഡ്രൈ ആണെങ്കിൽ ഇത്തിരി എണ്ണ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി അത് ചിക്കനിൽ ലെമൺ ജ്യൂസും ഉപ്പും ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചെടുത്തോ ആയിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ആ സ്പൈസി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഞാനിത് ഗ്രീൻ ചില്ലി, നല്ല എരിവുള്ള ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ചില്ലിയുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ചില്ലിയും ജിഞ്ചർ ഗാർലിക്കും ചതക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പിലൊക്കെ നമുക്കത് ഫില്ല് ചെയ്ത് വെക്കാം. ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലവണ്ണം പുരട്ടി കുറച്ച് ചിക്കൻ മസാജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ആ മസാലയൊക്കെ ഉള്ളിൽ ഇതാവും. എന്നിട്ട് ഒരു 3 മണിക്കൂർ വെച്ചാൽ നല്ല ടേസ്റ്റ്, നമുക്ക് ആ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അഥവാ നിങ്ങൾക്ക് സമയമില്ല പെട്ടെന്നാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും വയ്ക്കണം, എങ്കിലേ ആ മസാല എല്ലാം ചിക്കനിൽ പിടിക്കുള്ളൂ. ഇത് നമുക്ക് ബാർബിക്യൂ ആയിട്ട് ചെയ്യാം, പുറത്ത് കരിയിൽ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യാം റോസ്റ്റ് പോലെ. ഇപ്പം ഞാനിപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം അത് പാനിൽ ഗ്രില്ല് ചെയ്താണ് ഞാൻ കാണിച്ചുതരാൻ പോകുന്നത്. കാരണം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്ന കാരണം ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ചിക്കൻ കുക്കാവും. അതെ, ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞ് ഈ ചിക്കൻ എടുക്കുന്നത്. നല്ല മരിനേഷനൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്.
ഇനി ആ പാനിൽ കുറച്ചെണ്ണ കുറച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടോടി ഇരിക്കുമ്പോൾ നമുക്ക് ഈ ചിക്കൻ നേരെ അങ്ങനെ ഇടാം. എന്നിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാനിന് പറ്റിയ കവറായിരിക്കണം, കാരണം ആവി വെളിയിൽ പോകാൻ പാടില്ല, അപ്പം പെട്ടെന്ന് കുക്കാവും. ആവി സ്റ്റീം അതിൻ്റെ ഉള്ളിലിരുന്ന് പെട്ടെന്ന് ചിക്കൻ കുക്കാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചിക്കൻ എടുത്ത് പറിച്ചിടുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗവും 10 മിനിറ്റ് നേരം വയ്ക്കുക. അതും 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ചെയ്യണം നമുക്ക് അതിന് കളർ വേണം. അപ്പം തീ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഇത്തിരി കൂട്ടാം ഈ സമയത്ത്. അപ്പം ചിക്കൻ വെന്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിൻ്റെ കളറാണ് നമുക്ക് ആവശ്യം, ഒരു ഒരു ലൈറ്റ് ഗോൾഡൻ കളർ. അതിൻ്റെ ഉള്ളിലുള്ള ആ പീസെല്ലാം വെന്ത്, ഈ ചിക്കൻ്റെ ആ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു പീസ് കാണൂലേ. ഓൾമോസ്റ്റ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ വെന്തു. ഇനി നമുക്കിതിൻ്റെ ഗ്ലേസിങ്ങിന് വേണ്ടി കുറച്ച് ബട്ടറും ലെമൺ ജ്യൂസും ഒന്ന് ചൂടാക്കാം. അതിൻ്റെ മേലെ ഇങ്ങനെ തേക്കാൻ വേണ്ടിയാണ്, ചിക്കൻ്റെ മേലെ. പിന്നെ കുറച്ച് ചാട്ട് മസാലയും വേണം. ചിക്കൻ നല്ല ഫുൾ കുക്കായി. ഒരു കളറ് എനിക്ക് ആ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടി ഞാൻ അതിങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കുക. ഇനി ചിക്കൻ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഗാർണിഷ് പോലെ, ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ അവർക്ക് ഇതേപോലെയൊക്കെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റും ഒണിയനും കൊറിയൻഡർ ലീവ്സും ആണ് തിന്നായിട്ട് കട്ട് ചെയ്ത്. ചിക്കൻ അതിൻ്റെ നടുവിൽ വെച്ചു. ഇനി കുറച്ച് ചാട്ട് മസാല മേലെ ഇട്ടിട്ട് ആ ബട്ടറും ലെമൺ ജ്യൂസും ഒന്ന് മേലെ ഗ്ലേസിങ്ങിന് വേണ്ടി കൊടുക്കുക. എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള ഗാർണിഷ്, അതേ ലെമൺ ഇതേപോലെ കട്ട് ചെയ്ത് സിമ്പിളായിട്ടുള്ള ഗാർണിഷുകൾ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.